ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത് നമ്മുടെ ഈ തയ്യൽ മെഷീൻ്റെ സൂയിങ് മെഷീൻ്റെ ഈ വീല്. ഈ വീല് ഭാഗം നമുക്ക് കറക്റ്റ് ആയിട്ട് വർക്കാകത്തില്ല. അതായത് വർക്കാകുന്നതല്ല, നമ്മൾ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ബെൽറ്റ് എപ്പോഴും തെറ്റി അങ്ങ് പോകും, ഇതിൽ നിന്ന് ചാടിപ്പോവും. അപ്പോൾ നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് അത് പിടിച്ചിടേണ്ടി വരും. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ്? അത് പല കാരണങ്ങളുണ്ട്. അപ്പോൾ അതിലൊരു കാരണമാണ് ഈ ഒരു ഇതിനൊരു എക്കമുണ്ട്, അതായത് ഒരു ആട്ടമുണ്ട്. കണ്ടോ, ഇത് ഇവിടം കൊണ്ട് ലൂസായിട്ട് ഇത് കിടന്ന് ആടുവാണ്. അപ്പോൾ ഇത് എങ്ങനെ ശരിയാക്കാമെന്നാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. വിലയേറിയ അഭിപ്രായങ്ങൾ വീഡിയോയുടെ അടിയിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്കിവിടെ 16 17 16 17 ഒരു സ്പാനറ് ആവശ്യമായിട്ടുണ്ട്. അത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്, വലിയ പൈസ ഒന്നും ആകത്തില്ല. ഇത് അഴിക്കുന്ന കൂട്ടത്തിൽ ഈ സ്ക്രൂവും കൂടെ നമുക്ക് അഴിഞ്ഞു വരും. അപ്പോൾ അതിനായിട്ട് സ്ക്രൂ നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് ഇങ്ങനെ പിടിക്കാം. പിടിച്ചിട്ട് വേണം ഈ നട്ട് ബോൾട്ട് ഒന്ന് ഊരുന്നത്. ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് ലൂസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ഇത് ഒരു എക്കം ഇങ്ങനെ കിടപ്പുണ്ട്. നമുക്കിപ്പോൾ ഈ ഇതിൻ്റെ അകത്തെ ഈ നട്ട് അല്ല, ഇതിൻ്റെ അകത്ത് ഇപ്പുറത്ത് സ്ക്രൂ ഉണ്ട്. ഞാൻ ഈ സ്ക്രൂ ഡ്രൈവർ വെച്ച് പിടിച്ചേക്കുന്ന ആ സ്ക്രൂ മാത്രമായിട്ട് നമുക്കൊന്ന് മുറുക്കി കൊടുക്കണം. അതിനായിട്ട് നമ്മൾ ഈ സ്പാനർ വെച്ച് ഈ നട്ട് അതേ രീതിയിൽ തന്നെ ഇരിക്കണം, തിരിയരുത്. സ്ക്രൂ മാത്രം മുറുക്കി കൊടുക്കണം. ഞാൻ സ്ക്രൂ മാത്രം മുറുക്കി കൊടുക്കുകയാണ്. നമുക്ക് ആവശ്യത്തിന് ഉള്ള രീതിയിൽ നമുക്കിത് വീണ്ടും ഇങ്ങനെ ഒന്ന് എക്കം ഉണ്ടോയെന്ന് നോക്കാം. എക്കം ഉണ്ടോ ഒന്നുകൂടെ മുറുക്കി കൊടുക്കാം. നിങ്ങൾ ഒത്തിരി അങ്ങ് ഓവറായിട്ട് മുറുക്കി കൊടുക്കരുത്. ഒത്തിരി ഓവറായിട്ട് മുറുക്കി കൊടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ വീല് കറങ്ങാൻ പ്രയാസമായിട്ട് വരും. അപ്പോൾ നമുക്ക് ഈ കറക്റ്റ് സ്ക്രൂ ഇങ്ങനെ കറക്റ്റ് ചെയ്തുകൊണ്ട് ഇവിടെ മുറുക്കി കൊടുക്കുക, ഈ നട്ട് മുറുക്കി കൊടുക്കുക. ഇവിടെ ഈ ഒരു എക്കമില്ലെന്നുള്ള രീതി നോക്കിയിട്ട് വേണം ചെയ്യാൻ, മുറുക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കാര്യം, ഉണ്ടല്ലോ. അപ്പം നമുക്ക് ഇനി അടുത്ത ഒരു മികച്ചൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും നന്ദി.